ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് ഫ്രം ജിദ്ദ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താ പറയുക, ഇന്ന് ഞങ്ങൾ ഓണം പ്രോഗ്രാമിന് ഞങ്ങൾ സ്കൂളിലെ മലയാളി ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഞങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എന്ത് വെച്ചു എന്ന് വെച്ചാൽ, പുറത്തുനിന്ന് ഓർഡർ ചെയ്യാണ്ട് നമുക്ക് തന്നെ ഓരോരുത്തർക്ക് ഓരോ ഡിഷായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഏറ്റത് എന്താണെന്ന് വെച്ചാൽ, പരിപ്പ് പായസം ഉണ്ടാക്കാമെന്ന് വെച്ചു, ചെറുപയർ പരിപ്പിൻ്റെ. അപ്പോൾ 35 പേര് വരും, നമ്മൾ കുട്ടികളും ഹസ്ബൻഡ്മാരും എല്ലാവരും കൂടുമ്പോൾ. അപ്പോൾ 35 പേർക്കുള്ളൊരു പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് കേട്ടോ. സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് 2 കപ്പൊക്കെ വെച്ചിട്ടാണ് പെരുന്നാളിനൊക്കെ ഉണ്ടാക്കൽ. അങ്ങനെ ഇവരോട് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് ഇന്നലെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുന്നു. ഇന്നിപ്പോൾ പരിപ്പ് പായസം ഉണ്ടാക്കാനുള്ള 2 കിലോ പരിപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ശർക്കര ഒരു 5 പാക്കാണ് വാങ്ങിച്ചത്, 400 ഗ്രാമിൻ്റെ. അപ്പോൾ വൈറ്റ് ശർക്കര കിട്ടിയത്, അപ്പോൾ വീട്ടിലുള്ളൊരു ബ്ലാക്ക് ശർക്കര മുമ്പ് ഞാൻ കൊടുന്ന് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഞാൻ അതിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ എത്ര വേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. അതുപോലെ കോക്കനറ്റ് മിൽക്കിൻ്റെ പൗഡറാണ് ഇത്. പൗഡറാണെങ്കിലും ശർക്കര പായസത്തിലേക്ക് ഇത് ടേസ്റ്റാണ് കേട്ടോ, കാരണം ഞാൻ പെരുന്നാളിനൊക്കെ ഇതാണ് ഉണ്ടാക്കാം. ശർക്കര പായസം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കോക്കനറ്റ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യൽ. അങ്ങനെ ടേസ്റ്റിൻ്റെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അതൊരു 400 ഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഉണ്ടാകും. 50 ഗ്രാമിൻ്റെ അതുകൊണ്ടാണ് ഞാൻ, ഒരു കപ്പൊക്കെ ആണെങ്കിൽ 50 ഗ്രാമിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ 35 പേർക്കുള്ളത് ഇവരോട് ചോദിക്കുകയായിരുന്നു എത്രയെന്നൊക്കെ. അവരെന്നെ പറഞ്ഞെന്ന്, ഫ്രണ്ട്സ് തന്നെ പറഞ്ഞത്, ഒരു 6 or 7 കപ്പൊക്കെ എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു 6 കപ്പ് ആയിട്ട് എടുക്കുന്നുണ്ട്. കാരണം എൻ്റെ കുക്കറും, എനിക്ക് 6 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എൻ്റെ വലിയ കുക്കർ എന്ന് പറയുന്നത്. അതിലിത് ഫുള്ളായിട്ട് വേവിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. നോക്കട്ടെ, കൊള്ളുന്നുണ്ടാവില്ല, കാരണം നമ്മൾ ഈ പരിപ്പ് വന്ന് തരുമ്പോൾ ഒരുപാട് ഉണ്ടാവില്ലേ. അപ്പോൾ ഒരു 6 or 6.5 കപ്പ് ഞാൻ എടുത്തു. പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പരിപ്പ് വറുക്കാനും ശർക്കരയൊക്കെ ഉള്ളത്. പിന്നെ കുറച്ച് ചവ്വരി ഇടും കേട്ടോ ഞാൻ പരിപ്പ് പായസത്തിൽ, അത് നല്ല ടേസ്റ്റി ആയിരിക്കുമേ. ഇനി നമുക്ക് ഈ പരിപ്പിനൊന്ന് വറുത്തെടുക്കുക. സാധാ നമ്മൾ ഒരു കപ്പൊക്കെ വറുക്കുന്ന സമയത്ത് പെട്ടെന്ന് വറുത്ത് ശരിയാകും. ഇതിപ്പോൾ കുറച്ച് സമയം തന്നെ എടുത്തു കേട്ടോ. ഒരു 11 മണിയാകുമ്പോൾ എൻ്റെ ഫ്രണ്ടുണ്ട് സുമി എന്ന് പറയും, ഞങ്ങൾ കൂട്ടത്തിൽ ഏറ്റവും സീനിയറാണ്. ആൾക്കറിയാം ഞാൻ കുറച്ച് ലേറ്റായിട്ട്, ഞാൻ കുറച്ച് ലേസിയാണ്, പെട്ടെന്ന് അങ്ങനെ പങ്ക്ച്വാലിറ്റി കുറച്ച് കുറവുള്ളതുകൊണ്ട് 11 മണിക്ക് വിളിച്ചിട്ട് എന്നോട് സംഭവം റെഡി ആക്കിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല, തുടങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കേട്ടു കേട്ടോ ആളടുത്തുനിന്ന്. അപ്പോൾ വേഗം ഞാൻ ചട്ടിയും കാലൊക്കെ എടുത്തിട്ട് വേഗം തുടങ്ങിയതാണ്. 1.5 മണിക്കൂറോളം ഞാൻ ഈ പരിപ്പ് വറുത്തെടുത്തു. പക്ഷെ നന്നായിട്ട് ബ്രൗൺ കളറാവണം. അപ്പോൾ ഇപ്പോൾ ഞാൻ 11 മണിക്കാണ് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, 11:30 വരെ ഞാൻ വറുത്തെടുത്തു. എന്നാലൊരു 1/4 ഭാഗത്തോളം കുറച്ചൊക്കെ ബ്രൗൺ കളറായി കിട്ടി. പക്ഷെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് ഒന്നും കൂടെ ബ്രൗൺ കളറാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനതിനെ വറുത്തെടുത്തിട്ട് അതിനെ കഴുകിയെടുത്തു. ഇനി ഇതിനെ വേവിച്ചെടുക്കണം. കുക്കറിലൊരു 2-3 വിസിൽ മതി. അപ്പോൾ ഒരു ഇതിപ്പോൾ നമ്മൾ വറുത്തെടുത്തോണ്ട് പെട്ടെന്ന് വേവ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതാക്കുന്നതിന് 3 വിസിൽ കൊടുക്കുക, മറ്റേതിന് 2 വിസിൽ മതി. അപ്പോൾ ഇത് പകുതി ഞാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നന്നായിട്ട് വെള്ളമൊഴിച്ചാലും കുഴപ്പമില്ല, കാരണം ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. ഞാൻ കുറച്ച് വേവിക്കുന്ന സമയത്താകുമ്പോൾ 2 വിസിൽ അടുപ്പിച്ചിട്ട് പിന്നെ മാഷ് ചെയ്തിട്ട് എടുക്കലാണ്. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ അത്യാവശ്യം വേവിച്ചിട്ട് വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ അത് മാഷ് ചെയ്തിട്ട് എടുക്കേണ്ട കാര്യമല്ല. അപ്പോൾ അതിന് നിളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാതെക്കാൻ. അപ്പോൾ എനിക്ക് വന്ന് ഇതെങ്ങനെയാവുന്ന ഒരു ഐഡിയ എല്ലാത്തിനും ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ 1/2 ഗ്ലാസ് പരിപ്പ് ഇതാക്കിയിട്ട് അതിൻ്റെ പകുതിയാണ് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വേവട്ടെ. അതിൻ്റെ വിസിലൊക്കെ എടുത്ത് വെച്ച് ഇനി അത് ആ വേവുന്ന സമയത്ത് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ, ആ ശർക്കര, നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ശർക്കര 6 പാക്ക് ഉണ്ട്. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത് 2 കിലോ പരിപ്പിലേക്ക് ഇത്ര എടുക്കണ്ടെന്ന്. അപ്പോൾ ഞാൻ 5 പാക്ക് തന്നെ പൊട്ടിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 4 പാക്ക് വൈറ്റ് ശർക്കരയും 1 പാക്ക് നമ്മുടെ ബ്ലാക്ക് ശർക്കര. അപ്പോഴാണ് നമ്മുടെ ശർക്കര ഒഴിച്ചിട്ടുള്ള പായസത്തിന് അതിൻ്റെ കളറ് വൈറ്റ് ആകുമ്പോൾ അതൊരു സുഖമല്ല അല്ലേ. അതൊരു ബ്രൗൺ കളറിൽ കാണുമ്പോഴാണ് നമുക്കതൊന്നും കൂടെ ടേസ്റ്റി ആയിട്ടും നല്ലതായിട്ട് തോന്നും. അപ്പോൾ ഇതിനെ വേഗതയ്ക്ക് പൊട്ടിച്ചെടുത്തിട്ട് ഇനി എന്താണെന്ന് വെച്ചാൽ, അടുത്ത ശർക്കര എടുത്തിട്ട് പൊട്ടിച്ചു. അപ്പോൾ ഞാനൊരു 5 പാക്ക് തന്നെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കിതിങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി നിങ്ങളും ഇങ്ങനെ
കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര ഇത് എടുക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്കിതൊരു ഫൈനലി ആകുമ്പോൾ ഇത് അറിയും എത്ര വേണ്ടി വരും. അപ്പോൾ ഇത് അതിൻ്റെ ശർക്കരപ്പാനി റെഡിയായി. ഇനി നമുക്ക് എന്താ വെച്ചാൽ ആ ചവ്വരി ഉണ്ടല്ലോ, രണ്ട് മൂന്ന് സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു കപ്പിലേക്കൊക്കെ ആണെങ്കിൽ ചെറിയ സ്പൂണിലെടുക്കുക. അപ്പോൾ കുറച്ച് അതിനകത്ത് ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ടേസ്റ്റും നല്ലതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെടുത്താൽ മതി കേട്ടോ. ചവ്വരി പരിപ്പ് പായസത്തിലേക്ക് നിങ്ങളിതിൻ്റെ താഴെ കമൻറ്റ് വെച്ചോ കേട്ടോ. നിങ്ങളൊക്കെ ചവ്വരി പായസങ്ങളും നിങ്ങൾക്കും ഇതുപോലെ ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അങ്ങനെ കമൻ്റായിട്ട് വെച്ചോ കേട്ടോ. നമ്മളൊന്നും ഇപ്പോൾ വലിയ ഭയങ്കര എക്സ്പേർട്ട് കുക്കുകളൊന്നും അല്ല, നമ്മളൊക്കെ പഠിച്ചെടുത്ത് വരുന്നതല്ലേ അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ അതിൽ വേവിച്ച പരിപ്പ് നന്നായിട്ട് കണ്ടില്ല, ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തതുകൊണ്ട് ഞാൻ നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് അത് ഉടച്ചെടുത്തിട്ട് കിട്ടി. അത് മാറ്റി വെച്ചിട്ട് അതിൽ തന്നെ ഇനി ബാക്കിയുള്ള പരിപ്പും കൂടെ ഇതാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ശർക്കരപ്പാനി ചവ്വരിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശർക്കരപ്പാനി റെഡി ആക്കണം. അതടച്ചു വെച്ച് ഞാൻ കാഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തതും ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ല ഇത് രണ്ട് വിസിൽ അടിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് വല്ലാണ്ട് ഇങ്ങോട്ട് ഓവർ കുക്കായിട്ടില്ല. അതുകൊണ്ട് അത് കുറച്ചിങ്ങനെ പരിപ്പ് അതിൽ നമുക്ക് കിട്ടും ആ പായസം കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആ വേവിച്ചിട്ടില്ല ചവ്വരി ഉണ്ടല്ലോ, അതും നമ്മുടെ ആ ശർക്കരപ്പാനിയും കൂടെ ഒഴിക്കുക. അപ്പോൾ ശർക്കരപ്പാനി ഒഴിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ട് അരിച്ചിട്ട് ഒഴിക്കണം. ഞാൻ ശർക്കരപ്പാനി ഒഴിക്കുന്നത് വീഡിയോയിൽ അത് റെക്കോർഡ് ചെയ്യാൻ മറന്നു കേട്ടോ. അതുകൊണ്ട് അത് ആ ശർക്കരപ്പാനി ഇപ്പോൾ ചവ്വരി ഒഴിച്ചു, ശർക്കരപ്പാനി ഒഴിക്കുന്നത് പിടിക്കാൻ മറന്നു വീഡിയോയിൽ കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് വരട്ടിയിട്ട് എടുക്കണം. ഇത് നമ്മൾ സാദാ ശർക്കര പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കുറച്ച് സമയം നന്നായിട്ട് ഇളക്കന്നെ വേണം. ഇപ്പോൾ എനിക്ക് ഞാൻ 11:15 തുടങ്ങിയതാണ്. അപ്പോൾ അരമണിക്കൂറോളം എനിക്ക് പരിപ്പ് വറുത്തെടുക്കാൻ സമയമെടുത്തു. അപ്പോൾ തന്നെ ഒരു 12:30 ആയിട്ടുണ്ട് ടൈം. അപ്പോൾ ഇനി പെട്ടെന്നാക്കട്ടെ, ഒരു 1:15 ആകുമ്പോഴേക്കും നമുക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തണം ചുമയൊക്കെ കഴിഞ്ഞിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 2 teaspoon നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഇനി അതിൻ്റെ ടേസ്റ്റ് പറ്റാതിരുന്നാൽ, വീട്ടിലാക്കുന്ന സമയത്ത് ഞാൻ നെയ്യ് ഇടാറുണ്ട്, എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. പെരുന്നാളിനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫാമിലിയിലെല്ലാവർക്കും അത് നെയ്യ് പിടിക്കാറുണ്ട്. അപ്പോൾ പക്ഷേ ഇതിൽ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി അത് മോളൊക്കെ കൊണ്ട് ഇളക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ എന്താ വെച്ചാൽ ഒരു ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ സ്റ്റൗ ഓഫാക്കി, അല്ലെങ്കിൽ കരിഞ്ഞു പോകട്ടോ. കുറച്ച് ചെറിയ ജീരകം പിന്നെ ഇതും എന്താ പറയുക ഇലക്കായും, ഞാൻ ചുക്ക് ഇട്ടിട്ടില്ല കേട്ടോ. ചുക്ക് വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ച് ചുക്ക് പൊടിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചുക്ക് ഞാൻ സാധാരണ ഇടാറില്ല. അപ്പോൾ അതിട്ടതും ഒരുപാട് കൂടുതലാവണ്ട, കാരണം അത് നമ്മളിപ്പോൾ പായസം ക്വാണ്ടിറ്റി കൂടുതലായത് അതിനനുസരിച്ച് നമ്മൾ സ്പൈസസും ഇതും എന്താ പറയുക പൊടിച്ചിട്ടാൽ അത് പിന്നെ ഒരു കയ്പ്പ് രുചി പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തന്നെ അതിട്ടിട്ടുള്ളൂ. അതുപോലെ എല്ലാവർക്കും ഒരു പക്ഷേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പറ്റണം എന്നുണ്ടാവില്ല. ഇനി മുളത്ത് കൊടുത്ത് മോള് ഇതാക്കട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ എന്താ വെച്ചാൽ മിൽക്ക് ഇതുണ്ടല്ലോ നമ്മുടെ കോക്കനട്ട് പൗഡർ, അത് മിൽക്കാക്കാം കേട്ടോ. അതൊന്ന് നന്നായിട്ട് ഉടച്ച് അല്ലെങ്കിൽ കട്ട പിടിച്ചിട്ടുണ്ടാവും ഇരിക്കുന്നു. അതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഇനി ഇതും കൂടെ നമുക്ക് ഇപ്പോൾ നന്നായിട്ട് അത് കുറുക്കി എടുത്തിട്ടുണ്ട്. അവൾ എത്ര കണ്ട് നമ്മളത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ശർക്കര പായസം കുറുക്കിയെടുക്കുന്ന അത്ര അതിൻ്റെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. എനിക്ക് സമയം കുറച്ച് കുറവായതുകൊണ്ട് എന്നാലും ഞാൻ അത്യാവശ്യം ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മുടെ കോക്കനട്ട് മിൽക്ക് ഒഴിച്ചപ്പോൾ ഇപ്പോൾ കണ്ടില്ല ആ തിക്നെസ് ഒന്നാണ് കുറഞ്ഞു. നമ്മുടെ ഈ ശർക്കര പായസം എന്നൊക്കെ പറയുമ്പോൾ ഈ പരിപ്പ് പായസം കേട്ടോ, ശർക്കര പായസം എന്ന് പറയുമ്പോൾ പരിപ്പ് പായസം എന്താണെന്ന് വെച്ചാൽ തണുത്ത് കഴിഞ്ഞാൽ നല്ലോണം കട്ടി കൂടും. അപ്പോൾ അത്യാവശ്യം അതൊന്ന് അധികം കട്ടിയില്ലാതെ കണ്ടില്ലേ, നമ്മൾ കുറച്ച് വാട്ടർ ഇങ്ങനെ തന്നെ ആക്കുന്ന നല്ലത്. തണുക്കുമ്പോൾ അതിൻ്റെ പാകത്തതിൻ്റെ ഇതാവും. അപ്പോൾ പായസം റെഡി ആക്കണം. അതിലേക്ക് നമ്മൾ കാഷും കൂടെ വറുത്തിട്ട് നമുക്ക് ആ പായസത്തിനകത്തേക്ക് ഇടാം. കാഷും വറുത്ത് പായസം റെഡി ആക്കണേ. ഇനി ബാക്കി ഇതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഓണ സദ്യയും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഫ്രണ്ട്സിൻ്റെ ഫീഡ്ബാക്കൊക്കെ അതിൽ കാണിക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.